നിറച്ചുള്ളായിരുന്നു അല്ലെ? ഇപ്പൊ തന്നെ ഒരു അരക്കപ്പം വെള്ളം ഉണ്ടല്ലോ അവിടെയൊക്കെ. അതെ, ഓ വെള്ളം കരിണ്ടാ, നന്നായി വെള്ളം കരിണ്ടാ. ഇന്നലെ വെള്ളം കൂടുതലുണ്ടായിരുന്നു അവിടെ. അതെ, ഇന്നലെ എത്ര ഉണ്ടായിരുന്നു വെള്ളം? അതെ, ഇതിപ്പോ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും പുഴയാന്ന്. ഇത് പുഴയല്ല കേട്ടാ, നമ്മുടെ റോഡാണ്. അവിടെ വവ്വാലികളാണ് കേട്ടോ, ഫുള്ള് വവ്വാലികളാണ്. ശരിക്ക് ഇപ്പുറത്തെ ഞാൻ ഇപ്പൊ നടക്കുമ്പോ ഭയങ്കര ഫോഴ്സ് ആണ് കേട്ടോ, കാരണം അങ്ങോട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അതായത് നമ്മുടെ ഒരുപാട് ദുരിതങ്ങളാണ് കേട്ടോ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഈ ജസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഒന്ന് യാത്രകൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പേനകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെ ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചത്. കാരണം എല്ലാ ഭാഗങ്ങളിലും റോഡൊക്കെ, കുന്നങ്ങളും പോകുന്ന റോഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഒന്നാമത് മോശമായിട്ട് കിടക്കുകയാണ്, ഭയങ്കര കുണ്ടും കുഴിക്കാൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറി കിടക്കുമ്പോൾ യാത്ര ഭയങ്കര ദുരിതമാണ്. അപ്പം നിങ്ങളൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കാരണം കുഴി ഏതാ റോഡ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എന്താ പറയുക, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അധികാരികളെ അറിയിക്കുക, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. അതുപോലെ എന്തെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യത്തിന് ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. തൃശ്ശൂർ കുന്നംകുളം ചൂണ്ടയിൽ റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ. അതായത് വെള്ളം കയറിയിട്ട് ഇപ്പൊ മഴ നിന്ന കാരണം കുറച്ചിറങ്ങിയിട്ടുണ്ട്. എല്ലാ കടകളിലേക്കും അവിടേക്കൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിക്കാണ്. അപ്പൊ അതിലെ പോകുമ്പോ ശ്രദ്ധിക്കുക, ഭയങ്കര കുണ്ടും കുഴിയുള്ള റോഡാണ്. വഴി വണ്ടി എങ്ങാനും നിർത്തി കഴിഞ്ഞാൽ പെട്ട് പോവും. അപ്പൊ വരുമ്പോ ശ്രദ്ധിക്കുക, വെള്ളം കയറി റോഡൊക്കെ ആകെ ബുദ്ധിമുട്ടായിട്ടാ നിക്കണത്. കുന്നംകുളം റോഡിന്റെ അവസ്ഥയാണ്, ടച്ചുണ്ടൽ ഭാഗമാണ്, ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. ചേട്ടാ, അവിടെയൊക്കെ വെള്ളം കയറിയ ഫുള്ളായിട്ട്? സൈക്കിള് പോവാണല്ലേ, അങ്ങനെ പോണ്. അതെ, വീട്ടിലൊക്കെ വെള്ളം കയറിയാ? അതല്ല, ഇവിടെ ഫയർഫോഴ്സുകാരെ ഇങ്ങനെ പോയിക്കണേ. ഓ, കിണറ്റിൽ, ഇതിന്റെ ഇടയിൽ കിണറ്റിലും വീണു. അതെ, ചത്ത് കിടക്കണം. ജീവനുണ്ടോ? ജീവണ്ട് അല്ലേ. പൈനാവര് വന്നേക്കണതല്ലേ. ഇതെല്ലാ കൊല്ലം ഇവിടെ കയറുന്നുണ്ട് അങ്ങനെ വെള്ളം. ആ, മറ്റേ പ്രളയത്തിന് കയറിണ്ടായില്ലേ. അപ്പൊ ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെയൊക്കെ ഇവിടെ ഉള്ളവരെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ വീടുകളിലൊക്കെ വെള്ളം കയറി മാറിയിട്ടുണ്ടല്ലേ. ആ, മാറി താമസിക്കണ്ടല്ലേ. ഇപ്പൊ എന്തായാലും ശ്രദ്ധിച്ചോളൂ. വെള്ളം കുറയൂല്ലേ. ആ, മഴ പെയ്തില്ലേ. പെയ്തൊന്നും പറയാൻ പറ്റില്ല. ആ, പക്ഷെ ഇത് പറയാൻ പറ്റില്ലേ, പ്രതീക്ഷിക്കാണ്ട് ചെലപ്പോ കേറി വരും. ചെലപ്പേ ഇന്നലെ എന്തേ മറച്ചുള്ളായിരുന്നു അല്ലെ? ഇപ്പൊ തന്നെ ഒരു അരക്കപ്പം വെള്ളം ഉണ്ടല്ലോ അവിടെയൊക്കെ. അതെ, ഓ, അവിടുന്ന് കൊറേ വയസ്സായ ആൾക്കാരൊക്കെ വരുന്നില്ലോ. ഇതിങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ തൃശ്ശൂര്. എന്താ പറയാ, ഓരോ സ്ഥലങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകളാണ്. അപ്പോ നിങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റുകളിൽ ഇട്ടോളൂ കേട്ടോ. കാരണം എല്ലാവർക്കും അത് അറിവിലേക്കായിട്ടാണ്. കാരണം ഇതുവഴിയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാണ്. അതായത് ഇപ്പൊ കുന്നംകുളം ഭാഗത്തൂടെ പോകുമ്പോഴായാലും ഒരുപാട് വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാടിന്റെ ഉള്ളിൽ ഫുള്ള് മറ്റേ വവ്വാലികളാണ് കേട്ടോ, വവ്വാലികള്. അവിടെ വവ്വാലികളാണ് കേട്ടോ, ഫുള്ള് വവ്വാലികളാണ്. വെള്ളം കരിണ്ടാ, നന്നായി വെള്ളം കരിണ്ടാ. ഇന്നലെ വെള്ളം കൂടുതലുണ്ടായിരുന്നു അവിടെ. അതെ, ഇന്നലെ എത്ര ഉണ്ടായിരുന്നു വെള്ളം? അതെ, ഇതിപ്പോ എവിടേക്ക് ഈ വെള്ളം ഒഴിച്ചു പോണാവോ? അതെ, ഭയങ്കര വണ്ടികളൊന്നും പോണില്ലേ. നല്ല ഒഴുക്കുണ്ടല്ലോ അവിടേക്ക്. ആ,
ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറി ഉണ്ടാ? അതല്ല, ഇതേതാ സ്ഥലം എന്ന് പറയുന്നത്? കറക്റ്റ് പേനകം. എല്ലാ കൊല്ലം വെള്ളം കയറിണ്ടോ ഇവിടെ? കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല. പ്രളയത്തിനായിട്ട് ഇപ്പൊ കൂടുതലെ വെള്ളം. എന്തായാലും പ്രളയത്തിന്റെ ഒരു സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി, കിലോമീറ്ററുകളോളം കേട്ടോ അത് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതാ റോഡേതാ തോടേതാ ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാനായാലും ഇപ്പൊ റോഡിന്റെ സെന്ററിൽ കൂടെ ആണെന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പുറത്തെ ഞാൻ ഇപ്പൊ നടക്കുമ്പോ ഭയങ്കര ഫോഴ്സ് ആണ് കേട്ടോ, കാരണം അങ്ങോട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കാണുമ്പോ നിങ്ങൾ വിചാരിക്കും പുഴയാണ്. ഇത് പുഴയല്ല കേട്ടോ, നമ്മുടെ റോഡാണ്. ഭയങ്കര ദുരിതമായിട്ടുള്ള, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പരമാവധി എന്തെങ്കിലും അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിലത്തെ കുഞ്ഞുങ്ങളെയും എല്ലാവരും സംരക്ഷിക്കുക കേട്ടോ. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഈ നമ്പറുകളിലൊക്കെ വിളിക്കുക. ഇതിൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നമ്പറുകളൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് സേവ് ചെയ്ത് വയ്ക്കുക. കുട്ടികളെ ഒന്നും വെള്ളക്കെട്ടിലേക്ക് വിടാണ്ടിരിക്കുക. അതുപോലെ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുക കേട്ടോ. ഇതാ പറയാനുള്ളത്, ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഇതുപോലെ ഒരുപാട് ഏരിയകളിൽ, ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ മുട്ടിനും മേലയ്ക്കും വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ വീഴാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എന്ന് പറയുക, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അധികാരികളെ അറിയിക്കുക, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. അതുപോലെ എന്തെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യത്തിന് ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവൻ, അതുപോലെ അവരുടെ സ്വത്തുകൾ, അവരുടെ എന്താ പറയുക വീട്ടിലുള്ള കാര്യങ്ങൾ, വസ്തുക്കൾ, ഇതൊക്കെ എന്താ പറയുക ഇതേപോലെ വെള്ളത്തിലും ഇതിലൊക്കെ വെട്ട ദുരിത അവസ്ഥകളാണ്. നമ്മുടെ പ്രളയത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലും, വയനാട്ടിലത്തെ കാര്യം പിന്നെ പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെയും അതുപോലെ നമ്മുടെ ജീവജാലങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കുക, പരമാവധി അറിയിക്കുക. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ ഇട്ടിട്ട് അറിയിക്കുക കേട്ടോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ.